നമസ്കാരം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം പിണറായി രാജി ഫാൻസുകാർക്ക് രണ്ട് ദിവസം സ്വപ്നം കാണാനും അതിന്റെ പേരിൽ ആഘോഷിക്കാനും ഒരു അവസരം വീണ് കിട്ടിയിരിക്കുകയാണ് മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഇപ്പോ ആ കേസുമായി ബന്ധപ്പെട്ട് ലഭിച്ച പൊതു താല്പര്യ ഹർജി അതായത് ഗിരീഷ് ബാബു എന്ന് പറയുന്ന ഒരു വ്യക്തി നൽകിയിരുന്ന പൊതു താല്പര്യ ഹർജി ഈ ഹർജി നൽകിയിരുന്ന വ്യക്തി മരണപ്പെട്ടു പോയെങ്കിലും അതിൽ ഹൈക്കോടതി ഇപ്പോൾ ഒരു അമിക്കസ്ക്യൂറി ഏർപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹം ഉന്നയിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഹർജിയിലെ എതിർ കക്ഷിക്കാർക്ക് ഒരു നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചു പന്ത്രണ്ടോളം പേർക്ക് നോട്ടീസ് അയക്കുകയാണ് കാര്യം ഈ പൊതു താല്പര്യ ഹർജിയിൽ ഒരു മാസപ്പടി വിവാദം എന്നുള്ള നിലയ്ക്ക് മാധ്യമങ്ങളിൽ വന്ന വാർത്തയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇദ്ദേഹം കൊടുത്തൊരു പുതുതാല്പര്യ ഹർജി നേരത്തെ ഇതേ ഹർജി മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ കൊടുത്തിരുന്ന സന്ദർഭത്തിൽ അതിനെ ഇങ്ങനെ വിജിലൻസ് കോടതി കാര്യങ്ങളൊക്കെ കേട്ടതിനുശേഷം ചുരുട്ടിക്കൂട്ടിയെടുത്ത് നേരെ ചവിറ്റുകുട്ടയിൽ ഇറഞ്ഞ അതേ ഹർജിയുമായി അദ്ദേഹം ഹൈക്കോടതിയിൽ ചെല്ലുന്നു ഹൈക്കോടതിയിൽ ഈ ഹർജി നൽകിയതിനു ശേഷമാണ് ഇദ്ദേഹം മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് അതിനുശേഷം ഈ ഹർജിയെ സംബന്ധിച്ച് ഒരു അമിക്കസ് ക്യൂറിയെ ഏർപ്പെടുത്തിക്കൊണ്ട് ഈ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ അതിൽ സ്വാഭാവികമായിട്ട് അമിക്കസ് ക്യൂറി പറയേണ്ട കാര്യം ആ ഹർജിയുമായി ബന്ധപ്പെട്ട് എതിർ കൂടി പറയാനുള്ള കാര്യങ്ങൾ കേൾക്കേണ്ടതുണ്ട് അതിൽ നോട്ടീസ് അയച്ചതിനു ശേഷം ആ നോട്ടീസിൽ ഇവരുടെ മറുപടി ലഭിക്കുന്നുണ്ട് മറുപടികൾ കൂടി ശേഷം ഹർജി ഇങ്ങനെ മടക്കിയെടുത്ത് നേരെ ഷെൽഫിലോട്ട് കയറ്റി വയ്ക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത് പക്ഷെ നമ്മുടെ നാട്ടിലെ ഈ പിണറായി രാജി ഫാൻസുകാർക്ക് ഓരോ ദിവസം സ്വപ്നം കാണാൻ ഓരോ കാരണങ്ങൾ വേണ്ടേ ഈ അടുത്ത കാലത്ത് വരെ അവരുടെ വലിയ പ്രതീക്ഷയായിരുന്നു ലോകായുക്തയിൽ ഉണ്ടായിരുന്ന ഈ ദുരിതാശ്വാസ ഫണ്ട് വകമാറ്റി ചിലവാക്കി എന്നുള്ള നിലയ്ക്ക് അവർ ഒരു ഹർജി നമ്മുടെ ഡേറ്റ് എക്സ്പിയർ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി സേവ് ഫോറത്തിന്റെ ആർ എസ് ശ്രീകുമാർ ഉണ്ടല്ലോ ശ്രീകുമാർ മുഖേന ഇങ്ങനെ ഒരു ഹർജി കൊടുത്തിട്ട് ഇപ്പോ പിണറായിയുടെ രാജി ലോകായുക്തെന്ന് തരപ്പെടുത്തി എടുക്കാമെന്നാണ് കരുതിയിരുന്നത് അത് ലോകായുക്ത എടുത്ത് ചവറ്റുകുട്ടയിൽ ഇറഞ്ഞതോടുകൂടി ആ പ്രതീക്ഷ മങ്ങി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഈ കേസിൽ ഒരു നോട്ടീസ് പോകുന്നത് അപ്പോൾ എന്തെല്ലാം തരത്തിലുള്ള ഓരോരോ വിശകലനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ ഭാവനകൾ കൊണ്ട് കഥമനയോ ഭയങ്കര വിദഗ്ധരാണ് അവർക്ക് വസ്തുതയല്ല ഭാവന കഥകളിൽ ജീവിക്കുന്നവരാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവർ പറയുകയാണ് പി എന്ന് അതിൽ രേഖപ്പെടുത്തിയിരുന്നത് പിണറായി വിജയനാണെന്ന് സ്ഥിരീകരിക്കുകയാണ് അത്ര ആ പൊതു താല്പര്യ ഹർജിയിൽ പിണറായി വിജയനാണെന്ന് പറഞ്ഞ് പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പിണറായി വിജയൻ ഇങ്ങനെ ഒരു നോട്ടീസ് കൊടുക്കാൻ തീരുമാനിച്ചതെന്ന് ഈ പൊട്ടന്മാരോട് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പോകുന്നില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പിണറായി തിരിച്ച് മറുപടി കൊടുക്കാൻ പോകുന്നത് എന്തെന്ന് പറഞ്ഞാൽ നേരത്തെ അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞതുപോലെ എന്നെ ആരും പി എന്ന് വിളിക്കാറല്ലേ പി വി ആരാണെന്ന് എനിക്ക് അറിയില്ല എന്ന മറുപടി സ്വാഭാവികമായിട്ട് അദ്ദേഹം നോട്ടീസിൽ നൽകും ശരിയാണ് പി വി ആരാണെന്ന് പിന്നെ തെളിയിക്കാനുള്ള ബാധ്യത ഈ ഹർജി കൊടുത്ത വ്യക്തിക്കാണ് ആ ഹർജിക്കാരൻ ഇപ്പോൾ ജീവിച്ചിരിക്കില്ല പിന്നെ അമിക്കസ് ക്യൂറിയാണ് അദ്ദേഹം ഇത് എത്രത്തോളം വെനക്കണമെന്നുള്ള കാര്യമൊക്കെ നമുക്ക് കോടതി വ്യവഹാരങ്ങൾ അറിയാവുന്ന കാര്യവുമാണ് അതുകൊണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സംഭവിക്കാൻ പോകുന്നത് ഇപ്പോ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ നോട്ടീസിന്റെ മറുപടി കിട്ടിയ ഉടനെ ഈ കേസ് കോഷ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് അല്ലെങ്കിൽ ഈ പൊതു താല്പര്യ ഹർജി തള്ളിക്കളയാനുള്ള സാഹചര്യവും ഉണ്ട് പിന്നെ നമ്മുടെ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ രണ്ടു ദിവസം വാർത്താ കച്ചവടം നടത്താനുള്ള ഒരു അവസരം കിട്ടി അതിന് നമ്മളെ മാപ്രകൾ വലിയ വലിയ കാടുകളുടെ ഇതുപോലെ അടിച്ച് വിതരണം ചെയ്ത് സംഘികൾക്കും കുങ്ങികൾക്കും കുറച്ച് മൂരുകുട്ടന്മാർക്കെല്ലാം മനസുഖം കൊടുക്കാൻ വേണ്ടി ഇവർ ഈ വാർത്താ കച്ചവടത്തിന്റെ ഉൽപ്പന്നത്തിന്റെ ആസ്വാദകർക്ക് കുറച്ച് ദിവസം മാനസിക സുഖം കൊടുക്കുന്നതിനപ്പുറം ഒരു ചു ഇതിൽ സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് നിയമവിദഗ്ധരുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തെ ഒന്ന് അനലൈസ് ചെയ്തു നോക്കി കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചു നോക്കിയപ്പോൾ ഇതൊരു സ്വാഭാവിക നടപടിക്രമം മാത്രമാണ് ഇത്തരത്തിലുള്ള പൊതു താല്പര്യ ഹർജികൾ വരുമ്പോൾ ഇത് വ്യക്തിപരമായിട്ടുള്ള ഏതെങ്കിലും വിഷയമായിരുന്നെങ്കിൽ വീട്ടുകാർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അതായത് ഹർജിക്കാരൻ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായല്ലോ അപ്പോൾ ആ സാഹചര്യത്തിൽ നേരത്തെ വീട്ടുകാർ തന്നെ പറഞ്ഞിരുന്നു ഈ ഹർജിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നാൽ ഇതൊരു പൊതു താല്പര്യ ഹർജി ആയതുകൊണ്ടാണ് മാധ്യമങ്ങളിൽ വന്ന വാർത്തയെ അടിസ്ഥാനപ്പെടുത്തി കൊടുത്തിരിക്കുന്ന ഹർജി ആയതുകൊണ്ടാണ് എതിർഭാഗത്തെ കൂടി കേട്ടുകൊണ്ട് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പറയാമെന്നുള്ള നിലയ്ക്ക് രമേശ് ചെന്നിത്തലയ്ക്കും കുഞ്ഞാലിക്കുട്ടിക്കും അതിൽ നേരത്തെ ഈ ആർ സി എന്നും ഓ സി ഓ സി ഇപ്പോ നിലവിൽ ജീവിച്ചിരിപ്പില്ല ഉമ്മൻചാണ്ടി എന്ന് അവർ സമ്മതിക്കുന്നുണ്ട് പക്ഷേ തന്നെ ആരും പി വി എന്ന് വിളിക്കാറില്ല താനല്ല എന്ന് മുഖ്യമന്ത്രി അസന്നിഗമായ വിഷയത്തിൽ പറയുകയും ചെയ്തു പോരാത്തതിനും ഇന്ന് അദ്ദേഹം ഒരു വാചകം കൂടി ഈ വിഷയത്തിൽ മാപ്രകൾ കൊടുമ്പിരി കൊണ്ടൊരു ചോദ്യം അദ്ദേഹത്തിനോട് വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചപ്പോൾ വളരെ ഒരു മറുപടി കൂടി പറഞ്ഞു എന്തിനാ വരട്ടെ 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 അതിന് തിങ്ങൾ വേവലാതിപ്പുണ്ടല്ലോ ഞാനല്ലേ വരേണ്ടത് വരട്ടെ പറയുള്ളൂ വേവലാതിപ്പെടേണ്ട ഞാനാണ് എനിക്കതിലൊരു വേവലാതി ഇല്ലല്ലോ നിങ്ങൾക്ക് എന്താണ് പിന്നെ ഇത്ര വേവലാതി എന്ന് ചോദിക്ക പോലെ മറ്റൊന്നും സംഭവിക്കാനില്ല ഈ നാട്ടിലെ കുറച്ച് പിണറായി രാജ്യ സ്വപ്നം കണ്ട് കഴിയുന്നവർക്ക് ഇങ്ങനെ ഇടക്കിടക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഇതുപോലുള്ള ഒരു മരുന്ന് കിട്ടിയില്ലെങ്കിൽ കരക്കി പിടിച്ചിട്ട മീനിനെ പോലെയാണ് ശ്വാസം മുട്ടി ചായുന്ന അവസ്ഥ ഉണ്ടാകും അപ്പോ ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് ഈ ഒരു ദാഹജലം പോലെ ഇങ്ങനെയുള്ള നോട്ടീസുകൾ വന്ന് കിട്ടുമ്പോൾ കുറച്ച് ദിവസം പിണറായി ഇനിയിപ്പോ ആ രാജിവയ്ക്കും ഉടനടി എല്ലാം ഓക്കെ ആവും ഇതിനെ ഉടനടി സാധൂകരിക്കാൻ വേണ്ടി നമ്മുടെ ഭൂലോക ബഡായി വക്കീലായിട്ടുള്ള മാത്യു കുഴൽനാടൻ കൂടി വന്ന് എനിക്ക് മാധ്യമങ്ങളിൽ മുഖം കാണിക്കാൻ ഒരു അവസരം കിട്ടി വളരെ കൃത്യമായി അത് മാർക്കറ്റ് ചെയ്യാന്നുള്ള അദ്ദേഹത്തിന്റെ ആ വിദഗ്ധ ശ്രമം കൂടി നടത്തി ഇപ്പോ സംഘികൾക്കും കൊങ്ങികൾക്കെല്ലാം ഒരു വലിയ പ്രതീക്ഷ കൊടുത്തിരിക്കുകയാണ് എന്ന് വരെ ഈ മാധ്യമ കച്ചവടക്കാർക്ക് രണ്ടുമൂന്ന് ദിവസം ബ്രേക്കിംഗ് കാർഡും അല്ലെങ്കിൽ ബ്രേക്കിംഗ് ന്യൂസും അടിക്കുന്നതിനപ്പുറം ഒരു നോട്ടീസ് അയക്കുക എന്ന് പറയുന്ന കോടതിയുടെ പ്രൊസീജിയർ അത്ര വലിയ സംഭവമൊന്നുമല്ല ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ പി വി ആരാണെന്ന് തനിക്ക് പോലും അറിയില്ലെന്ന് മുഖ്യമന്ത്രി നേരത്തെ തന്നെ നിഷേധിച്ചിട്ടുള്ള ഒരു സന്ദർഭത്തിൽ അത് ആരാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഹർജിക്കാരനാണ് ആ ഹർജിക്കാരൻ ജീവിച്ചിരിക്കാത്ത ഒരു സന്ദർഭത്തിൽ മറ്റ് പ്രൊസീജിയർ എന്തെന്നൊക്കെ ഓരോരുത്തരും അവരവരുടെ രീതികൾക്കനുസരിച്ച് ചിന്തിച്ചോളൂ പിന്നെ കുറച്ച് പേരുണ്ട് നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും ഈ വസ്തുത എന്തെന്നുള്ളത് ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ പുറത്തേക്ക് വരും അതുവരെ ഇവൻ കമ്മിയാണ് ഇവ നുണയെ പറയൂള്ളൂ പറയും കാര്യം നേരത്തെയും നമ്മൾ എന്ത് കാര്യമാണോ പറഞ്ഞിട്ടുള്ളത് ആ കാര്യം കുറച്ച് ദിവസം കഴിയുമ്പോൾ അതേപടി നടക്കാറുണ്ട് അതുവരെ മാധ്യമങ്ങളിൽ വരുന്ന ചില കാര്യങ്ങൾ ആരെ ഇവരെ ഒന്ന് ഉത്തേജിപ്പിക്കാൻ വേണ്ടി മാത്രകൾ ഇട്ടു കൊടുക്കുന്ന ചില ചൂണ്ടകൾക്കപ്പുറം ഇതിലൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ലെന്ന് കൃത്യമായി ബോധ്യപ്പെടുന്ന സാഹചര്യമുണ്ട് പിന്നെ സ്വപ്നം കാണാൻ അത് ഈ നാട്ടിൽ എല്ലാവർക്കും നമ്മുടെ സൈക്കിൾ അഗർബത്തിയുടെ പരസ്യവാചകത്തിൽ പറയും പോലെ അത് ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളാണ് പിണറായി വിരുദ്ധ ഫാൻസുകാർക്ക് രാജ്യ സ്വപ്നം കാണാനായിട്ട് ഒരു അവസരം ഉണ്ടായിട്ടുണ്ട് പറ്റുമെങ്കിൽ പോയിരുന്ന് അതിനെ കുറച്ചുകൂടി വിശാലമായും കുറച്ചുകൂടി മനസുഖത്തോട് കേൾക്കാൻ ആ മറനാട മറുതയുടെ ചാനലിട്ട് നോക്കി കഴിഞ്ഞാൽ ഉടനെ ഈ രാജ്യം ഉണ്ടാകും അതായത് അദ്ദേഹത്തിന്റെ പിണറായിയുടെ ഒരു അമ്പതാമത്തെ രാജി എപ്പിസോഡാണ് അല്ലെങ്കിൽ ഒരു ഇരുന്നൂറാമത്തെ രാജി എപ്പിസോഡാണ് ഈ അവതരിപ്പിക്കുന്നത് ഒന്നും ഇതുവരെ ശരിയായിട്ടില്ലെങ്കിലും വീണ്ടും വീണ്ടും ആ വാക്കുകളിൽ അർപ്പിച്ചുകൊണ്ട് സംഘികൾക്കും കുങ്കികൾക്കും കാത്തിരിക്കാൻ അടുത്ത തവണ തേയുന്നത് വരെ എന്ന് മാത്രമേ പറയാനുള്ളൂ